Hi friends, welcome to our grammar class. ഇന്ന് നമ്മൾ നൗൺസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ഇതിനു മുമ്പുള്ള പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ക്ലാസ് കണ്ടു നോക്കുക. അതിനുശേഷം ഈ ക്ലാസ് കാണുക. അങ്ങനെയാണെങ്കിൽ പഠിക്കുന്നത് ഓർഡറായി, അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ പാർട്സ് ഓഫ് സ്പീച്ച് ആൻഡ് ദെൻ കം ബാക്ക് ടു ദിസ് വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ 8 പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ജസ്റ്റ് നമുക്ക് അതൊന്ന് പറഞ്ഞു പോകാം. ലുക്ക്, 8 പാർട്സ് ഓഫ് സ്പീച്ച്: നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്വെർബ്, അഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻ, കൺജക്ഷൻ, ഇന്റർജക്ഷൻ. Noun, pronoun, verb, adverb, adjective, preposition, conjunction, interjection. ഇതാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച 8 പാർട്സ് ഓഫ് സ്പീച്ച്. ഇന്ന് നമുക്ക് ഇന്ന് നൗൺസിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നൗൺ, വാട്ട് ഈസ് എ നൗൺ? നൗൺ ഈസ് എ നേമിംഗ് വേർഡ്. നൗൺ ഈസ് എ നേമിംഗ് വേർഡ്, എ വേർഡ് യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, തിങ് ആനിമൽ, ഫീലിംഗ് ആൻഡ് ഐഡിയ. നൗൺ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പേര്. അത് എന്തിൻ്റെ ആകാം? ആളിൻ്റെ ആകാം, തിങ്സിൻ്റെ ആകാം, പ്ലേസിൻ്റെ ആകാം, ഒരു അനിമലിൻ്റെ ആകാം, ബേർഡ്സിൻ്റെ ആകാം, ഇൻസെക്റ്റിൻ്റെ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്ങോ ഐഡിയോ എന്തിൻ്റെ നെയിമിനെയും നമ്മൾ പറയുന്ന പേരാണ് നൗൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നൗൺ ഈസ് ഈക്വൽ ടു name. Noun name ആണെന്ന് ഓർക്കാനായിട്ട് എൻ ഈസ് ഈക്വൽ ടു എൻ, ഡബിൾ എൻ അല്ലേ. ആ എൻ ഈക്വൽ ടു എൻ അത് ഓർത്ത് വച്ചാൽ മതി, നൗൺ നെയിം ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കില്ല. സോ ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ് ഹിയർ. ജോർജ്, നെയിം ഓഫ് എ പേഴ്സൺ. ആഫ്രിക്ക, നെയിം ഓഫ് എ കൺട്രി. ദെൻ ചെയർ, നെയിം ഓഫ് എ തിങ്. ആൻഡ് നെയിം ഓഫ് ഇൻസെക്ട്, ഹാപ്പിനെസ്, വൺ ഫീലിംഗ്, ഫീലിങ്സ്. അതെല്ലാമാണ് നമ്മൾ നൗണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നെയിമിംഗ് വേർഡ്. അതായത് ഒരു ഫീലിങ്ങോ ഒരു പേഴ്സൻ്റെ നെയിമോ കൺട്രിയുടെ നെയിമോ തിങ്ങിൻ്റെ നെയിമോ എന്തിൻ്റെയും ഒരു പേരിനെയാണ് നമ്മൾ എന്ത് പറയുക? നൗൺ എന്ന് പറയുക. ഇതെല്ലാമാണ് എക്സാമ്പിൾസ്. ഒരു പേഴ്സൻ്റെ നെയിമാണ് ജോർജ്, ഒരു കൺട്രിയുടെ നെയിമാണ് ആഫ്രിക്ക, ദെൻ തിങ്ങിൻ്റെ നെയിമാണ് ചെയോ, then insect and then feeling happiness. ഇങ്ങനെ ഏത് രീതിയിൽ നെയിം വന്നാൽ എന്തിൻ്റെയും ഒരു പേരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നൗൺ എന്ന് നമ്മൾ പറയാം. ഇനി നോക്കേ, നമ്മുടെ നൗൺസിനെ നമ്പറിൻ്റെ ബേസിസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിൽ? നമ്പറിൻ്റെ ബേസിസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ, ദേ ആർ ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദ ബേസിസ് ഓഫ് ദി നമ്പർ. നമ്പറിൻ്റെ ബേസിസിലാണ് ഇവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ countable noun. From the word itself we can understand that countable endana ennan kaiyunnathu. Countable means ennan kaiyunnathu alle. Appo enni thittapeduthan kaiyunnathu, adayathu krithyamayi namukku count cheyan kaiyunnathu. Inganeyullavayanu nammal countable nouns ennu parayunnathu. For example, one bird, three children, a family. ഒരു ബേഡ്, ത്രീ ചിൽഡ്രൻ, എ ഫാമിലി. ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എണ്ണാൻ പറ്റും അല്ലേ. ദേ ത്രീ ചിൽഡ്രൻ ആത്, വൺ ബേർഡ് ഈസ് ഡെയർ, എ ഫാമിലി ഈസ് ഡെയർ. ഇതെല്ലാം നമുക്ക് എണ്ണിത്തിട്ടപ്പെടുക്കാൻ കഴിയും അല്ലേ. ഇതൊക്കെ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി കൗണ്ട് ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ ബി കൗണ്ടഡ് വിത്ത് എ നമ്പർ. എണ്ണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൗണ്ടബിൾ നൗൺസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം കൗണ്ടബിൾ നൗൺസ് ആർ നൗൺസ് ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ഓർ counted with a number. നമുക്ക് എക്സാമ്പിൾ നോക്കി. നെയിംസ് ഓഫ് പേഴ്സൺ, അനിമൽസ്, പ്ലാന്റ്സ്, ഇൻസെക്ട് ആൻഡ് ദ ബോഡി പാർട്സ് ഓൾസോ. ഇതൊക്കെ നമുക്ക് കൃത്യമായി എണ്ണാൻ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. സോ നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്ട്സ് വിത്ത് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് ഷേപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ. കൃത്യമായ ഷേപ്പ് സൈസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ടെങ്കിൽ, ഒരു തിങ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൗണ്ടബിൾ നൗൺ എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ബോൾ.
ഇപ്പൊ ബോൾ ആണെങ്കിൽ അതിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലെ, ബോളിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാകും. പിന്നെ ബിൽഡിംഗ്, ഫോർ ബിൽഡിംഗ്സ് എന്ന് പറയുമ്പോൾ അതിനും കൃത്യമായ ഷേപ്പും സൈസും ഉണ്ടാകും. അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, മെഷർമെന്റ് അതായത് എ കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഐറ്റം ആണ് അല്ലേ, ആൻ ഐറ്റം, ഒരു ഐറ്റത്തിൽ പെടും. എബിറ്റ് മീൻസ് എ പീസ്, ഇതിനൊക്കെ കൃത്യമായിട്ട് ഒരു അളവുണ്ട് അല്ലെ. വെയ്യും മെഷീനിൽ നോക്കിയാൽ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള അളവ് കാണിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ എക്കിലോ എബിറ്റ് ഇതെല്ലാം അൺകൗണ്ടബിൾ അല്ല, ഇതെല്ലാം കൗണ്ടബിൾ നൗൺസിൽ പെടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഹൗ ടു ഐഡൻറ്റിഫൈ ദിസ് കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കൗണ്ടബിൾ നൗൺസ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? കൗണ്ടബിൾ നൗൺസ് കറക്റ്റായിട്ട് എണ്ണാൻ സാധിക്കും അല്ലേ, ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ബൈ നമ്പർ. അതായിരുന്നു ഫസ്റ്റ് പോയിന്റ് അല്ലേ, ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ഓർ കൗണ്ടഡ് ബൈ നമ്പർ അല്ലേ, നമ്പർ വച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയും. പിന്നെ എന്തായിരിക്കും സെക്കൻഡ് പോയിന്റ്? പിന്നെ ഉണ്ട് അല്ലേ, ദേ ഹാവ് സിംഗുലർ ഫോം ആൻഡ് ഓൾസോ എ പ്ലൂരൽ ഫോം. സിംഗുലറും ഉണ്ട് പ്ലൂരലും ഉണ്ട് അല്ലേ, എണ്ണ മോർ ദാൻ വൺ വരുമ്പോൾ പ്ലൂരലാണ് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ അല്ലേ. അപ്പോൾ സിംഗുലറും ഉണ്ട്, വൺ ആണെങ്കിലും നമ്പർ ആണ് അല്ലേ. സിംഗുലറും ഉണ്ട് പ്ലൂരൽ ഫോമും ഉണ്ട്, സിംഗുലർ ആൻഡ് പ്ലൂരൽ ഫോം. പ്ലൂരൽ ഫോം വരും അല്ലേ, സിംഗുലറും പ്ലൂരൽ ഫോം വന്നാലും നമുക്ക് കൗണ്ടബിൾ നൗൺസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എ ആൻഡ് വൺ ഓ മെനി ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദം. എ വരും ആൻഡ് വരും, വൺ വരും, പിന്നെന്താണ് മെനി. കൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിലായിട്ട് എ ആൻഡ് വൺ മെനി ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കൗണ്ടബിൾ നൗൺസിൻ്റെ ഒരു ടെക്നിക്കാണ്. എങ്ങനെയാണ് കൗണ്ടബിൾ നൗൺസ് അപ്പോൾ തിരിച്ചറിയാം? കൗണ്ടബിൾ നൗൺസ് നമ്മൾ പറഞ്ഞു എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നത് കൃത്യമായിട്ട് അല്ലെ, കറക്റ്റായിട്ട് നമ്പർ ചെയ്യാൻ പറ്റുന്നതാണ് കൗണ്ടബിൾ നൗൺസ്. അപ്പോൾ കൗണ്ടബിൾ നൗൺസിന് പിന്നെ എന്തൊക്കെയുണ്ട്? കൗണ്ടഡ് ബൈ നമ്പർ പറഞ്ഞു, പിന്നെന്താണ് അത് സിംഗുലറായി ായിരിക്കും അല്ലെങ്കിൽ പ്ലൂരൽ ആയിരിക്കും. സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും അത് കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിലായിട്ട് ആൻഡ് എ ആൻഡ് വൺ മെനി ഇങ്ങനെ ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദിസ് കൗണ്ടബിൾ നൗൺസ്. എ ആൻഡ് ഓർ മെനി ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദിസ് കൗണ്ടബിൾ നൗൺസ്. ഇതാണ് നമ്മുടെ കൗണ്ടബിൾ നൗൺസ്. അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് പറഞ്ഞത്? നൗൺസിനെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ടു ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ് അല്ലേ, അല്ലെങ്കിൽ ക്വാണ്ടിഫൈഡ് ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണ് കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയണം, പിന്നെ സിംഗുലർ ഫോം പ്ലൂറൽ ഫോം വരും, പിന്നെ എ ആൻഡ് വൺ ഓർ മെനി ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദിസ് കൗണ്ടബിൾ നൗൺസ്. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗണിൽ തന്നെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ, വിച്ച് ക്യാൻ നോട്ട് ബി കൗണ്ടഡ് അല്ലെ, കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. അതിൻ്റെ വേറൊരു പേരാണ് മാസ് നൗൺ. മാസ് നൗൺ എന്ന് അതിന് വേറൊരു പേരുണ്ട്. അപ്പോൾ uncountable nouns or mass nouns are uncountable with a number. Uncountable nouns are quantified or counted by a word that signifies amount. Uncountable nouns എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്, അതാണ് അൺകൗണ്ടബിൾ നൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞു കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും, ഇതാണെങ്കിൽ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അതാണ് അൺകൗണ്ടബിൾ നൗൺ. നമ്മൾ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു എമൗണ്ട് ആയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കി, സാഡ്, ലൈറ്റ്, വൂൾ, നാച്ചുറൽ ക്വാളിറ്റീസ്, ഇതൊക്കെ നമുക്ക് 1, 2, 3, 4 ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും? ഇല്ല, ഇതൊക്കെ കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ സാഡ്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
light പറ്റോ ഇല്ല wool natural qualities ഇങ്ങനെയുള്ള കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്ത് പറയാ uncountable noun or mass noun uncountable noun ന്റെ കാര്യത്തിലെ അതുപോലെ തന്നെയാണ് names of liquid liquid ന്റെ കാര്യം പിന്നെ എന്താണ് liquid gas and substances that are made of many small particles like carbon dioxide പിന്നെ എന്തണ്ട് sugar ഉണ്ട് oxygen smog wheat liquid gas then oxygen sugar salt rice ഇതെല്ലാം ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുമ്പോഴും എന്താണ് കുറേ പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് വരുന്നത് ഇതെല്ലാം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗണ്ടബിൾ നൗൺസിനോ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പോ ഓ സൈസ് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ കഴിയണം അല്ലെ കൗണ്ടബിൾ വരുമ്പോൾ കുറേ പാർട്ടിക്കിൾസ് കൂടി ചേർന്ന് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സ്മോക്കോ ഒരു സ്മോക്കിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്യാസസ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് സ്മോക്ക് ഉണ്ടാകുന്നത് അല്ലേ ബട്ട് we cannot count these particles these small particles particles chernadana nammude oxygen gas illa yuri amount pole ulla things ineyana nammal endu paraya uncountable appo nammal orkkende oru karyam endana a number cannot be used to quantify an uncountable noun adayada uncountable noun namukku orikkalum count cheythu enni tittapeduthi krithyamayittu vekkanayitte pattilla for example okay if a four wool two rice five courage ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും നോ ഇങ്ങനെ നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇല്ലേ അപ്പോൾ സോ ടു മെഷർ ഓർ ക്ലാസിഫൈ അൺകൗണ്ടബിൾ നൗൺസ് വി യൂസ് ഓഫ് നമ്മൾ ഓഫ് യൂസ് ചെയ്യും ആഫ്റ്റർ എ മെഷർമെൻറ്റ് മെഷർമെൻ്റ് കഴിഞ്ഞിട്ട് മെഷർമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി ഓഫ് ഉപയോഗിക്കും അൺകൗണ്ടബിൾ നൗൺസ് വരുമ്പോൾ നമ്മൾ ഓഫാണ് ഉപയോഗിക്കാറുള്ളത് അൺകൗണ്ടബിൾ നൗൺസിന് മെഷർമെൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു എ കിലോ ഓഫ് വീറ്റ് കണ്ടോ ഇതാണ് മെഷർമെൻ്റ് കണ്ടോ എ കിലോ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത് ഓഫ് യൂസ് ചെയ്തത് അല്ലേ ഓഫ് യൂസ് ചെയ്തത് എ കിലോ എന്ന മെഷർമെൻ്റ് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത് ആൻഡ് ഔൺസ് ഓഫ് courage and ounce of courage and ounce idana measurement kaiyittu nammal end use cheythu of use cheythu ini namaku types of noun nokkam there are five types undu proper noun common noun concrete noun collective noun abstract noun first one proper noun second one common noun third one concrete noun fourth one collective noun and fifth one abstract noun ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കാം ഇനി വാട്ട് ഈസ് എ പ്രോപ്പർ നൗൺ എന്താണ് പ്രോപ്പർ നൗൺ ഒരു ടൈപ്പ് ഓഫ് നൗൺ ആണെന്ന് പറഞ്ഞു അല്ലേ ഫൈവ് ടൈപ്സ് ഓഫ് നൗണിൽ ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ ആണ് ഇനി വാട്ട് ഈസ് ദിസ് പ്രോപ്പർ നൗൺ ഇറ്റ് ഇസ് എ നെയിം ദാറ്റ് ഐഡൻറ്റിഫൈസ് എ പർട്ടിക്കുലർ പേഴ്സൺ പ്ലേസ് ഓ തിങ് അതായത് ഒരു പർട്ടിക്കുലർ ആൾക്കോ ഒരു സാധനത്തിനോ ഒരു സ്ഥലത്തിനോ നമ്മൾ നൽകുന്ന ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയിമാണ് എന്ത് പ്രോപ്പർ നൗൺ ഒരു പർട്ടിക്കുലർ ആൾക്കോ അല്ലെങ്കിൽ ഒരു സാധനത്തിനോ സ്ഥലത്തിനോ നമ്മൾ നൽകുന്ന ഒരു സ്പെഷ്യൽ ആയ നെയിമാണ് നൗൺ ഫോർ എക്സാമ്പിൾ ടോണി ഫ്രൈഡേ ഇന്ത്യ കേരള ഇങ്ങനെയുള്ളത് അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള നെയിംസ് ആണ് ഇപ്പോൾ ടോണി എന്ന് പറയുന്ന ആൾക്ക് അല്ലേ ഒരാൾക്ക് ടോണി എന്ന പേര് നമ്മളാണ് ഇട്ടത് അല്ലേ അതായത് അയാൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ അയാൾക്ക് മാത്രമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഐഡൻറ്റിഫൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെയിമാണ് അല്ലേ ഈ ടോണി എന്നുള്ളത്
ഇപ്പോൾ ടോണിയുടെ കാര്യം നമ്മൾ കേരളം എടുത്ത് നോക്കി, കേരള അത് നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ പേരാണ്, നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ പേരാണ് അല്ലേ. വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കേരള എന്ന നെയിമുണ്ടോ? ഇല്ല. സോ ഒരു സാധനത്തിന് അതിൽ ഒരു പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലിയർ ആകാനും വേണ്ടി, അതായത് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന ആള്, ഈ ആളിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ക്ലിയർ ആവാൻ വേണ്ടി നൽകുന്ന ഒരു പർട്ടിക്കുലർ നെയിമാണ് പ്രോപ്പർ നൗൺ. ഓക്കെ, പർട്ടിക്കുലർ നെയിമാണ്, അതായത് സ്പെഷ്യൽ നെയിമാണ്. സോ വി ക്യാൻ റൈറ്റ് പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെഷ്യൽ നെയിം. എന്താണ് പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയിമാണ് പ്രോപ്പർ നൗൺ. ഇങ്ങനെ നമുക്ക് പറയാം അല്ലേ, ഒരു പർട്ടിക്കുലർ നെയിമോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നെയിമിനോ ആണ് നമ്മൾ എന്ത് പറയുക, പ്രോപ്പർ നൗൺ എന്ന് പറയുക. പിന്നെന്താണ് പ്രോപ്പർ നൗൺ? ഓൾവേസ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഇതിന് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടായിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ, അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പ്രോപ്പർ നൗൺ ആണോ അല്ലയോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നോ ആർട്ടിക്കിൾ ഈസ് ബീയിങ് യൂസ്ഡ് ബിഫോർ എ പ്രോപ്പർ നൗൺ. ആർട്ടിക്കിൾസ് നമ്മൾ ഇവയ്ക്കൊന്നും ചേർക്കാറില്ല. ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒന്നും നമ്മൾ ചേർക്കാറില്ല. അപ്പോൾ എ ടോണി, ഓക്കെ, എ ടോണി, എ ഫ്രൈഡേ, അങ്ങനെ നമ്മൾ പറയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഒന്നും നമ്മൾ ഈ പ്രോപ്പർ നൗണിന് യൂസ് ചെയ്യാറില്ല. ഇവർക്ക് മുമ്പിൽ ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ ഇവയൊന്നും നമ്മൾ ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പ്രോപ്പർ നൗൺ പഠിച്ചു. പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ നെയിം അല്ലെങ്കിൽ എ പർട്ടിക്കുലർ നെയിം ദാറ്റ് ഗിവൺ ടു എ പേഴ്സൺ, തിങ്, ആനിമൽ, പ്ലേസ് എക്സെട്ര. പിന്നെന്താണ് ഇത്? നമ്മൾ പ്രോപ്പർ നൗൺ ഈസ് ഓൾവേസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ വെച്ച് തുടങ്ങിയാണ്. കണ്ട ഇന്ത്യ, ഐ, ഇന്ത്യ പ്രോപ്പർ നൗൺ ആണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ഫ്രൈഡേ, എഫ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ടോണി, ടി, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് പ്രോപ്പർ നൗണിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ ഇവയൊന്നും നമ്മൾ ഇവരുടെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ നമുക്ക് പ്രോപ്പർ നൗണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് കോമൺ നൗൺ. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ, കോമൺ ആയിട്ടുള്ളത് അല്ലേ, ജനറൽ ആയിട്ടുള്ളത്. എ കോമൺ നൗൺ ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു പീപ്പിൾ ഓർ തിങ് ഇൻ ജനറൽ ഓർ കോമൺ. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു നെയിം, അതിനെയാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറഞ്ഞു. കോമൺ ആയിട്ടുള്ള നെയിംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗേൾ, ടൗൺ, പിന്നെന്താണ് ട്രീ, സൈക്കിൾ, വെഹിക്കിൾ, കൺട്രി, ഇതെല്ലാമാണ് നമ്മുടെ എക്സാമ്പിൾസ്. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന നെയിംസ് ആണ് അല്ലേ. ഗേൾ, ഗേൾ, ട്രീ, വെഹിക്കിൾ, കൺട്രി, ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ നെയിമാണ്. ഇപ്പോൾ ഗേളിൽ തന്നെ നമ്മൾ പേര് പറഞ്ഞില്ല അല്ലേ. ഇപ്പോൾ സീന, ഇത് നമ്മൾ പേര് പറഞ്ഞു. പേര് പറഞ്ഞാലേ അത് പർട്ടിക്കുലർ ആകുകയുള്ളൂ അല്ലേ, പർട്ടിക്കുലർ നെയിം ആവുകയുള്ളൂ, അല്ലെങ്കിൽ സ്പെഷ്യൽ നെയിം ആവുകയുള്ളൂ. ഒന്നും പേര് പറഞ്ഞില്ല അല്ലേ. നമ്മൾ പേര് പറയാണ്ടാണ് നമ്മൾ ഇതെല്ലാം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗേൾ എന്ന് പറഞ്ഞാൽ ഓൾ ഗേൾ അല്ലേ, എല്ലാ ഗേൾസും പെടും. അതേപോലെ ട്രീ എന്ന് പറഞ്ഞാൽ എന്ത് ട്രീ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്ത് ട്രീ ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതെന്തായി മാറി? നമ്മുടെ പ്രോപ്പർ നൗൺ ആയിട്ട് മാറി. ഇതോ അതൊന്നുമല്ല, കോമൺ ആയിട്ട് ഒരു ട്രീ, ട്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കോമൺ ആയിട്ട് ഗേൾ, പിന്നെ ട്രീ, വെഹിക്കിൾ, കൺട്രി, ഇത് ഏതാണെന്നുള്ളത് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു ജനറലായിട്ടേ നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ജനറൽ, അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു നെയിം വരുന്നതാണ് എന്ത്? നമ്മുടെ കോമൺ നൗൺ. ഇതേപോലെ ഗേൾ, ട്രീ, വെഹിക്കിൾ, കൺട്രി, ഇതൊക്കെയാണ് നമ്മൾ കോമൺ നൗൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ജനറൽ നെയിം അല്ലെങ്കിൽ കോമൺ നെയിം എന്ന് പറയുമ്പോഴാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുക. ജനറൽ നെയിം അല്ലെങ്കിൽ കോമൺ നെയിം അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നമുക്കത് കോമൺ നൗൺ ആണെന്ന് പറയാം. കോമൺ നൗൺ, ജനറൽ നെയിം അല്ലെങ്കിൽ കോമൺ നെയിം വരുമ്പോൾ അതാണ് കോമൺ നൗൺ. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം,
common noun always begins with a small letter. ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കാര്യമുണ്ട്, ഇല്ല കോമൺ തിങ് ആണ് അല്ലേ, കോമൺ നെയിംസ് ആണ്. അപ്പോൾ കോമൺ നെയിംസിന് നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യില്ല അല്ലേ. പ്രോപ്പർ നൗണിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തു, കോമൺ നൗണിൽ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ യൂസ് ചെയ്യും. എന്താണ് സ്മോൾ ലെറ്റർ? അപ്പോൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്താൽ കോമൺ നൗണാണ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. എവിടെയാണ് നമ്മൾ കോമൺ നൗണിൽ എന്താണ് എ ആൻഡ് ദ ഈ ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യും. എവിടെ കോമൺ നൗൺ എന്ന പ്രോപ്പർ നൗണിൽ യൂസ് ചെയ്യുമോ? ഇല്ല. പ്രോപ്പർ നൗണിൽ നമ്മൾ ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഇവിടെ എങ്ങനെ യൂസ് ചെയ്യണത്? എ ഗേൾ, എ ട്രീ, ദി വെഹിക്കിൾ, ദി കൺട്രി, ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ പ്രോണൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല, അതുമല്ല നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് കോമൺ നൗണിലാണെങ്കിലോ കോമൺ നൗണിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്മോൾ ലെറ്ററും യൂസ് ചെയ്യും. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ കോമൺ നൗൺ ജനറൽ നെയിമാണ്, കോമൺ നെയിമാണ്, അതുകൊണ്ട് കോമൺ നൗൺ കോമൺ നൗൺ ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ജനറൽ നെയിമോ കോമൺ നെയിമോ വന്നാൽ അത് കോമൺ നൗൺ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ സ്മോൾ ലെറ്റർ, സ്മോൾ ലെറ്റർ കണ്ടാൽ അത് കോമൺ നൗൺ ആണ്, ക്യാപിറ്റൽ ലെറ്റർ കണ്ടാൽ അത് പ്രോപ്പർ നൗൺ ആണ്. ദെൻ ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ ഇതെല്ലാം നമ്മൾ കോമൺ നൗണിൽ യൂസ് ചെയ്യും, ബട്ട് എ ആൻഡ് ദ എന്ന ആർട്ടിക്കിൾസ് നമ്മൾ പ്രോപ്പർ നൗണിൽ യൂസ് ചെയ്യുകയില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന നൗൺ കോൺക്രീറ്റ് നൗൺ, മൂന്നാമത്തെ നൗൺ കോൺക്രീറ്റ് നൗൺ. അനദർ നെയിം ഓഫ് കോൺക്രീറ്റ് നൗൺ ഈസ് മെറ്റീരിയൽ നൗൺ. കോൺക്രീറ്റ് നൗണിൻ്റെ മറ്റൊരു പേരാണ് മെറ്റീരിയൽ നൗൺ. ഫ്രം ദിസ് നെയിം ഇറ്റ് സെൽഫ് വി ഗെറ്റ് സം ഐഡിയ അബൌട്ട് ഇറ്റ് അല്ലേ. ഈ നെയിം കാണുമ്പോൾ തന്നെ ഒരു കുറച്ച് ഐഡിയാസ് കിട്ടും. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ, ഒരു കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത്, ആ ഫിസിക്കലായിട്ടുള്ള ഒരു സ്റ്റേബിലിറ്റി ഉള്ളതല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം വാട്ട് ഈസ് ദിസ് നൗൺ? It is a noun which refers to people and to things that exist physically and can be seen, tasted, touched, smelled, heard, etc. അല്ലേ നമ്മൾ കാണാം നമുക്ക്. അതായത് നെയിം ഓഫ് എ മാറ്റർ ഓർ സബ്സ്റ്റൻസ്, അതാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അല്ലേ. മെറ്റീരിയൽ നെയിം ഓഫ് എ മാറ്റർ ഓർ എ സബ്സ്റ്റൻസ് നമുക്ക് തൊടാനും മണത്താനും കേൾക്കാനും കാണാനും രുചിക്കാനും ഒക്കെ സാധിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ത് പറയുക, മെറ്റീരിയൽ നൗൺ അല്ലെങ്കിൽ കോൺക്രീറ്റ് നൗൺ എന്ന് നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ, എക്സാമ്പിൾ നോക്കി, സിൽവർ, മിൽക്ക്, ഹൗസ്, ട്രീ, ഉണ്ടോ? ഇതെല്ലാം നോക്കി കേൾക്കാനും ഒക്കെ സാധിക്കുന്ന സാധനങ്ങളെ തൊടാൻ പറ്റും അല്ലേ. ഇതെല്ലാം വേണമെന്നില്ല, തൊടാൻ പറ്റും, നമുക്ക് അത് അറിയാൻ പറ്റും അല്ലേ. ഇത് എന്താണ്, ട്രീ നമുക്ക് തൊടാൻ പറ്റും, കാണാൻ പറ്റും, ഹൗസ് അതേപോലെ തന്നെ. ഇതെല്ലാം ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ അങ്ങനെയുള്ള ഒരു നെയിംസ് നെയിമുകളാണ് എന്ത്, കോൺക്രീറ്റ് നൗൺ അല്ലെങ്കിൽ മെറ്റീരിയൽ നൗൺ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ, കളക്റ്റീവ് നൗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ എന്താണ്? കളക്ഷൻ അല്ലേ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും, വിത്തിൻ ദിസ് വേർഡ് ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലേ. ഇതാണ് കളക്ഷൻ, അതായത് ഒരു ഗ്രൂപ്പ് അല്ലേ. കളക്റ്റീവ് നൗൺ ഈസ് ദ നൗൺ ദാറ്റ് ഡിനോട്ട്സ് എ കളക്ഷൻ ഓഫ് പേഴ്സൺ ഓർ തിങ്സ് ഓർ ആനിമൽസ് ഓർ വേർഡ്സ് എനിത്തിങ് റിഗാർഡഡ് ആസ് എ യൂണിറ്റ്. അതൊരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് എന്നാണ് നമ്മൾ കൺസിഡർ. ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു കളക്റ്റീവ് നൗൺ. അത് സിമിലർ ക്ലാസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, കളക്റ്റീവ് നൗൺ, ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ്. സിമിലർ ക്ലാസ് ആയിട്ടുള്ള
ഒരു വിഭാഗം ഈവൻ ഇറ്റ് ഈസ് ബേർഡ് ബേർഡിൻ്റെ ഒരു സിമിലർ ക്ലാസ് അല്ലേ ഒരു പ്രത്യേക ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു വർഗത്തിലുള്ള ബേർഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അനിമൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ടൈഗർ ആണെങ്കിൽ ടൈഗറിൻ്റെ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഹെൻ ആണെങ്കിൽ ഹെന്നിൻ്റെ ഒരു ഗ്രൂപ്പ് പേഴ്സൺ നമ്മൾ ഹ്യൂമൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്സിനെ അതായത് നമ്മൾ യൂണിറ്റായിട്ട് അതിനെ നമ്മൾ റിഗാർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു ഇങ്ങനെ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് ഈസ് കോൾഡ് എ കളക്റ്റീവ് ാണ് അപ്പോൾ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് ദാറ്റ് ഈസ് ദി കളക്റ്റീവ് നൗൺ അതായത് ഒരേ വസ്തുക്കളുടെ ഒരേ ഒരു കൂട്ടം അതാണ് കളക്റ്റീവ് നൗൺ ഫോർ എക്സാമ്പിൾ ക്ലാസ് ഫാമിലി സ്റ്റാഫ് എക്സെട്ര അല്ലെ സ്റ്റാഫിൻ്റെ ഒരു ഗ്രൂപ്പ് ഫാമിലി എന്ന് പറയുമ്പോൾ അത് മെമ്പേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും ക്ലാസ് എന്ന് പറയുമ്പോഴോ ക്ലാസ് കുറേ സ്റ്റുഡൻസ് ആ ഒരു ക്ലാസ്സിൽ ചേർന്നിട്ടാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ക്ലാസ് ഫാമിലി സ്റ്റാഫ് എക്സെട്ര കൂട്ടത്തിൻ്റെ പേരുകളെ കുറിക്കുന്ന നാമങ്ങളാണ് അല്ലേ ഒരു കൂട്ടം അതായത് ഒരു ഗ്രൂപ്പിൻ്റെ പേരിനെ കുറിക്കുന്ന നാമങ്ങളാണ് എക്സാമ്പിൾ പറയാം എ ബഞ്ച് ഓഫ് കീസ് അല്ലെ താക്കോലുകളുടെ ഒരു കൂട്ടം കളക്റ്റീവ് നൗൺ ആണ് എ പാക്ക് ഓഫ് വൂൾസ് അതെന്താണ് ചെന്നായകളുടെ ഒരു കൂട്ടം അത് കളക്റ്റീവ് നൗൺ ആണ് കണ്ടോ ഓരോ ക്ലാസിൻ്റെ ഓരോ കൂട്ടം അല്ലെ ഓരോ ക്ലാസിൻ്റെ ഗ്രൂപ്പ് ഓഫ് എ ക്ലാസ് അല്ലേ ഓരോ നൗൺസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് നെയിംസ് ആണത് എ ക്രൗഡ് ഓഫ് പീപ്പിൾ ആളുകളുടെ ഒരു കൂട്ടം എ ഹെഡ് ഓഫ് കാറ്റിൽ കന്നുകാലികളുടെ ഒരു കൂട്ടം ആ ഒരു വർഗത്തിൻ്റെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ വർഗത്തിൻ്റെ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്തു പറയുക കളക്റ്റീവ് നൗൺ എന്ന് പറയാം അതിനൊരു സ്പെസിഫിക് നെയിം കൊടുക്കും ആ ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് എന്തൊക്കെയായിരിക്കും ആ നെയിംസ് ഈ നെയിംസൊക്കെ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം അപ്പോൾ കീസിനാണെങ്കിൽ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പിന് നമ്മൾ എന്ത് പറയും എ ബഞ്ച് ഓഫ് കീസ് അതൊരു കളക്റ്റീവ് നൗൺ ആണ് എന്താണ് കളക്ഷൻ ഉണ്ട് അല്ലെ കളക്ഷൻ ഓഫ് തിങ്സ് ആർ ദെയർ അല്ലെ കീസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ അല്ലെ ഇപ്പോൾ ഒരു ഗ്രൂപ്പായി അതിനെ മോർ ദാൻ വൺ ആയിട്ട് നമ്മൾ വരുമ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ കീസ് ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് എ ബഞ്ച് ഓഫ് കീസ് എ പാക്ക് ഓഫ് വൂൾസ് വൂൾസ് വരുമ്പോൾ മോർ ദാൻ വൺ വൂൾസ് അതായത് എ ഗ്രൂപ്പ് ഓഫ് വൂൾസ് വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് എ പാക്ക് ഓഫ് വൂൾസ് എ പാക്ക് ഓഫ് വൂൾസ് അതുപോലെയാണ് ഇതെല്ലാം പീപ്പിൾ ആണെങ്കിലോ എ ക്ലൗഡ് ഓഫ് പീപ്പിൾ കാറ്റിൽസ് ആണെങ്കിലോ എ ഹേർഡ് ഓഫ് കാറ്റിൽസ് ഫിഷസ് ആണെങ്കിലോ എ സ്കൂൾ ഓഫ് ഫിഷസ് ഗ്രേപ്സ് ആണെങ്കിലോ എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് സീബ്രാസ് ആണെങ്കിലോ ഡാസിൽ ഓഫ് സീബ്രാസ് എ ബ്രോഡ് ഓഫ് ഹെൻസ് എ കാസ്റ്റ് ഓഫ് ഫാൽക്കൺസ് എ ഹേർഡ് ഓഫ് ബഫലോസ് എ ഡ്രോവ് ഓഫ് ബുള്ളോക്സ് എ സ്കർവി ഓഫ് സ്ക്യൂറൽസ് എ പ്രൈഡ് ഓഫ് ലയൺസ് എ സ്ട്രീക്ക് ഓഫ് ടൈഗേഴ്സ് അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ക്ലാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു വർഗം അനിമൽസിൻ്റെയോ ബേർഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഹ്യൂമൻ തന്നെ നമ്മളൊരു വർഗമാണ് അല്ലേ അപ്പോൾ ഹ്യൂമൺ പറയുമ്പോൾ നമ്മൾ ആളുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയണേ എ ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ കീസിൻ്റെ കാര്യം കീസ് നമ്മൾ താക്കോൽ അതിൻ്റെ കൂട്ടത്തിന് താക്കോൽ കൂട്ടത്തിന് എന്താ പറയുന്നത് എ ബഞ്ച് ഓഫ് കീസ് അങ്ങനെ ഒരു ഓരോ സ്പെഷ്യൽ നെയിംസ് ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റിന് ഗ്രൂപ്പിന് നമ്മൾ ഓരോ ക്ലാസ്സിനും പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ നെയിം കൊടുത്തിട്ടുണ്ട് ആ നെയിം വച്ചിട്ടാണ് നമ്മളതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ നോക്കി വൂൾസ് ആണെങ്കിൽ എന്ത് പറയും പാക്ക് ഓഫ് വൂൾസ് പീപ്പിൾ ക്രൗഡ് ഓഫ് പീപ്പിൾ ദെൻ കാറ്റിൽ ആണെങ്കിൽ ഹെഡ് ഓഫ് കാറ്റിൽ ഫിഷസ് ആണെങ്കിൽ സ്കൂൾ ഓഫ് ഫിഷസ് ടൈഗർ ആണെങ്കിൽ സ്ട്രീക്ക് ഓഫ് ടൈഗർ ലയൺ ആണെങ്കിൽ പ്രൈഡ് ഓഫ് ടൈഗർ ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ ഇങ്ങനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഫോർ എക്സാമ്പിൾ നോക്കി ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ എങ്ങനെയുള്ളതായിരിക്കും അതായത് ഫിസിക്കലി ടച്ച് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ളത് അല്ലെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തത് എന്നാൽ നമുക്ക് ഫീൽ ചെയ്യാനും മനസ്സിലാക്കാനും മാത്രം സാധിക്കുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആക്ഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു നൗണിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ എന്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളത് സിംപതി ലവ് കെയർ ഹോണസ്റ്റി ഇതെല്ലാം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ ഫീൽ ചെയ്യാൻ പറ്റുമോ അല്ലേ ടച്ച് ചെയ്യാൻ പറ്റില്ല ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് ഒന്നുമില്ല ഇതൊന്നും നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല ബട്ട് ഫീൽ ചെയ്യാൻ മാത്രം പറ്റും അല്ലേ സോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത ഐഡിയാസ് ക്വാളിറ്റീസ് ആൻഡ് കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും അതേസമയം നമ്മൾ കോൺക്രീറ്റ് നൗൺ എന്താ എക്സാമ്പിൾ പറഞ്ഞത് ട്രീ
man അല്ലേ ഇതെല്ലാം എന്താണ് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ടച്ച് ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താ സിംപതി ഇല്ല ഓക്കേ ഹോണസ്റ്റി ഇത് നമുക്ക് പറ്റോ ഇല്ല ഇത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ഫീൽ ചെയ്യാൻ മാത്രം പറ്റും അപ്പോൾ അങ്ങനെയുള്ളവയാണ് അങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഐഡിയാസിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഐഡിയ ക്വാളിറ്റി കണ്ടീഷനിങ് ഇവയെല്ലാം വന്നാൽ അത് എന്ത് നൗൺ ആയിരിക്കും അബ്സ്ട്രാക്ട് നൗൺ ആയിരിക്കും പിന്നെ ഇറ്റ് കാനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ് എന്തെങ്കിലും സാധനമാണെങ്കിൽ ആ പറയുന്ന അബ്സ്ട്രാക്ട് നൗണുള്ള കാര്യം നമുക്ക് കാണാനോ കേൾക്കാനോ തൊടാനോ ഒന്നും നമുക്ക് പറ്റില്ല നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഫിസിക്കലി അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഫിസിക്കലി നമുക്കത് കാണാൻ പറ്റുന്നില്ല അല്ലേ പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാനേ മാത്രം പറ്റുള്ളൂ അത് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം പറ്റുകയുള്ളൂ നമുക്ക് ലാസ്റ്റ് ഒരു നട്ഷൽ രൂപത്തിൽ പറഞ്ഞ് നമ്മൾ ആദ്യം പഠിച്ചത് നൗൺസിനെ കുറിച്ചാണ് അപ്പം നൗൺ ഈസ് എ നൈമിംഗ് വേർഡ് എ വേർഡ് യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് എ പേഴ്സൺ പ്ലേസ് തിങ് ആനിമൽ ഫീലിംഗ് ആൻഡ് ആൻ ഐഡിയ അവങ്ങ് നെയിമിംഗ് വേർഡാണ് നൗൺസ് എന്ന് പറഞ്ഞു ആൻഡ് ദിസ് നൗൺസ് ഈസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ബേസിസ് ഓഫ് ദിസ് നമ്പേഴ്സ് അല്ലേ ആൻഡ് ബേസിസ് ഓഫ് ദിസ് നമ്പേഴ്സ് ഇറ്റ് ക്യാൻ ബി classified into countable and uncountable now countable nouns and that can be counted with a number ennan sadhikkunnund alle ennan krithyamayitte enni thittapeduthan sadhikkunnathana countable nouns for example three birds four schools five family ingine ella namukku parayam uncountable nouns anengil okay cannot be counted alle count cheyya or quantify cheyanayitte pattathathana uncountable nouns adu nammal amount aayittana calculate ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൗണ്ടബിളും അൺകൗണ്ടബിളും കമ്പയർ ചെയ്ത് പറയുമ്പോഴോ കൗണ്ടബിൾ നൗൺസ് കറക്റ്റായിട്ട് എണ്ണാൻ സാധിക്കും ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ഓർ കൗണ്ടഡ് ബൈ ദി നമ്പർ പിന്നെ സിംഗുലർ ഫോംസ് ഓർ പ്ലൂറൽ ഫോംസ് പിന്നെ എന്താണ് ആർട്ടിക്കിൾസ് എ ആൻഡ് വൺ ഓർ മെനി ക്യാൻ ബി യൂസ്ഡ് ബിഫോർ ദീസ് കൗണ്ടബിൾ നൗൺസ് അപ്പോൾ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് പറയുമ്പോഴോ അൺകൗണ്ടബിൾ നൗൺസിനെ മെഷർ ചെയ്യാനായിട്ട് ഒരു നമ്പറിന് പകരം നമ്മൾ എമൗണ്ട് ആണ് ഉപയോഗിക്കുക അല്ലേ ദേ ഹാവ് ഓൺലി സിംഗുലർ ഫോം സിംഗുലർ ഫോം മാത്രമേ അതിനുള്ളൂ അല്ലേ ദേ കനോട്ട് ഹാവ് ആർട്ടിക്കിൾസ് ഏതൊക്കെ ആർട്ടിക്കിൾസ് എ ആൻഡ് ഓർ വൺ വൺ ഇത് ബിഫോറായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല പകരം നമ്മൾ മെഷർമെൻറ്റ് കഴിയുമ്പോൾ എന്തുപയോഗിക്കും ഓഫാണ് ഉപയോഗിക്കുക അപ്പം നൗണിനെ പറ്റി പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലേ പ്രോപ്പർ നൗൺ ബിഫോറായിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ പറഞ്ഞ എക്സാമ്പിൾ ടോണി കേരള ഫ്രൈഡേ ഇതെല്ലാം അല്ലേ നമ്മൾ ഏ ടോണി എ കേരള ഇതൊന്നും പറയില്ല അതുകൊണ്ട് ആർട്ടിക്കിൾസ് ഒന്നും നമ്മൾ പ്രോപ്പർ നൗണിൽ യൂസ് ചെയ്യുന്നതേ ഇല്ല ഇനി നമ്മൾ കോമൺ നൗൺ പറഞ്ഞാലോ ഇറ്റ് ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു പീപ്പിൾ ഓർ തിങ്സ് ഇൻ ജനറൽ അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു നെയിമാണ് നമ്മുടെ കോമൺ നൗൺ ഫോർ എക്സാമ്പിൾ ഗേൾ പീപ്പിൾ സൈക്കിൾ വെഹിക്കിൾ ടൗൺസ് വില്ലേജ് ഇങ്ങനെയായിട്ടുള്ള വേർഡ്സുകളാണ് അല്ലേ കോമൺ നൗൺ ഓൾവേസ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ സ്മോൾ ലെറ്റർ കണ്ടാൽ അതാണ് നമ്മുടെ കോമൺ നൗൺ അതുപോലെ ആർട്ടിക്കിൾസ് ഈസ് ബീയിങ് യൂസ്ഡ് ഇവിടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട് എ ആൻഡ് ദ മുതലായ ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എ ഗേൾ എ ട്രീ ദി കൺട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ പഠിച്ചത് ഏതാണ് കോൺക്രീറ്റ് നൗൺ അല്ലെങ്കിൽ അത് മറ്റൊരു പേരാണ് എന്താ മെറ്റീരിയൽ നൗൺ ഈ നൗൺ റെഫേഴ്സ് ടു പീപ്പിൾ ഓർ ആൻഡ് തിങ്സ് ദാറ്റ് എക്സിസ്റ്റ് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നതോ പിന്നെ ടച്ച് ചെയ്യാൻ പറ്റുന്നതോ സ്മെൽ ചെയ്യാൻ പറ്റുന്നതോ ഹേർഡ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ നൗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ ഏതൊക്കെയാണത് മിൽക്ക് ഗോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ എങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും ടച്ച് ചെയ്ത് നമുക്ക് ഫിസിക്കലി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺക്രീറ്റ് നൗ ഇനി നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ കളക്റ്റീവ് നൗൺ എന്താണ് ഇറ്റ് ഈസ് ദ നൗൺ ദാറ്റ് ഡിനോട്സ് എ കളക്ഷൻ ഓഫ് പേഴ്സൺ ഓർ തിങ്സ് റിഗാർഡഡ് ആസ് എ യൂണിറ്റ് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പീപ്പിളോ തിങ്ങോ ആനിമൽസോ ബേർഡ്സോ ഇതിനാണ് അതായത് സിമിലർ ക്ലാസ് ആയിരിക്കണം ഈ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് ആയിരിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുക കളക്റ്റീവ് നൗൺസ് എന്ന് പറയുക അതായത് ഒരു ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് അവർ സിമിലർ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് ഫാമിലി മെമ്പേഴ്സ് സ്റ്റാഫ് പിന്നെ നമ്മൾ പറയുന്നത് അല്ലേ ബേർഡ്സിൻ്റെ അവരെല്ലാം ക്ലാസ്
ഡിസ്കസ് ചെയ്ത സിമിലർ ക്ലാസ്സിന് ഒരു നെയിം കൊടുക്കുന്നത് എ ബഞ്ച് ഓഫ് കേസ് പ്രൈഡ് ഓഫ് ലയൺസ് സ്കൂൾ ഓഫ് ഫിഷസ് അങ്ങനെ ഉള്ള ആ ഒരു നെയിം അതും നമ്മുടെ കളക്റ്റീവ് നൗൺസിൽ വരുന്നതാണ് അതായത് എ ഗ്രൂപ്പ് ഓഫ് യു എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ക്ലാസ് എന്നാണ് അതിനെ നമ്മൾ പറയുന്നത് ലാസ്റ്റ് പറയുന്നത് എന്താണ് അബ്സ്ട്രാക്ട് നൗൺ ഇത് വിച്ച് റെഫേഴ്സ് ടു ഐഡിയാസ് ആൻഡ് ക്വാളിറ്റീസ് ആൻഡ് കണ്ടീഷൻസ് അല്ലേ നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത സംഭവങ്ങൾ അല്ലേ വി കെ നോട്ട് ബി സീ ഓർ ടച്ച് വിച്ച് ഹാവ് നോ ഫിസിക്കൽ റിയാലിറ്റി ഓഫ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ അബ്സ്ട്രാക്ട് നൗണിൽ വരുക അതായത് സിമ്പത്തി ഓണസ്റ്റ്ലി ലവ് കെയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് അപ്പോൾ നമ്മളെ നൗണിനെ കുറിച്ചുള്ള ക്ലാസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ ബൈ